ജനസേവ ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഉബൈദ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ കാർഷിക വായ്പ ലഭിക്കില്ല എന്ന വിവരം ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ലഭിക്കുമെന്ന് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ തവണ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ വായ്പ ലഭിക്കുന്നത് പൂർണ്ണമായും നിർത്തൽ ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോയപ്പോൾ കൃഷിക്കാരുടെയും സർക്കാരിൻ്റെയുമൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായിക്കൊണ്ട് അത് കുറച്ച് സമയം നീട്ടിയിരുന്നു. ഇപ്പോൾ രണ്ടാമതും അടുത്ത 2020 ഏപ്രിൽ മാസം 1 മുതൽ മുഴുവൻ കാർഷിക വായ്പയും കിസാൻ ക്രെഡിറ്റ് കാർഡുള്ളവർക്ക് മാത്രമായി പരിമിതപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുക. അതുമാത്രമല്ല, ഇപ്പോൾ സ്വർണപ്പണയത്തിന്മേൽ വായ്പ എടുത്തിട്ടുള്ള, കിസാൻ ക്രെഡിറ്റ് കാർഡില്ലാതെ വായ്പ എടുത്തിട്ടുള്ള ആളുകൾക്ക് ബാങ്കുകൾ നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 31 ശേഷം സ്വർണപ്പണയം വെച്ചുകൊണ്ട് കാർഷിക വായ്പ എടുത്ത മുഴുവൻ ആളുകൾക്കും 3% പലിശയ്ക്ക് പകരം 9% പലിശ അടക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കുകൾ നോട്ടീസും മെസ്സേജും ഒക്കെ അയച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എന്നിട്ടും നമ്മുടെ കൃഷിക്കാരിൽ പലരും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കിയിട്ടില്ല ഇപ്പോഴും എന്നതാണ് വസ്തുത. കേരളത്തിൽ ഏകദാണ്ട് വിവിധ സ്കീമുകളിലായി 1.5 ലക്ഷം കൃഷിക്കാരാണ് ഉള്ളത്. ഇപ്പോഴും നമ്മുടെ ബാങ്കുകളുടെ കണക്കനുസരിച്ച് കൊണ്ട് 13.5 ലക്ഷം ആളുകൾ മാത്രമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുള്ളത്. ബാക്കി വരുന്ന 5 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടുള്ള കൃഷിക്കാരൻ തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാകാതിരിക്കുക. ഇന്ത്യ രാജ്യത്താണെങ്കിൽ 14.5 കോടി വരുന്ന കൃഷിക്കാരിൽ 7.3 കോടി ആളുകൾ മാത്രമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ധനകാര്യ വകുപ്പും കാർഷിക വകുപ്പും ഒരു ജോയിൻ്റ് കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിൽ പ്രചരണം നടത്തിക്കൊണ്ട് മുഴുവൻ കൃഷിക്കാരെയും കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുപ്പിക്കുന്നതിനുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുക. എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ബാങ്കുകളുടെ പ്രവർത്തന പരിധിയിൽ വരുന്ന മുഴുവൻ കൃഷിക്കാരെയും, അർഹതപ്പെട്ട മുഴുവൻ കൃഷിക്കാർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി അടിയന്തരമായി സ്വീകരിക്കണമെന്ന് എല്ലാ ബാങ്കുകൾക്കും നിർദ്ദേശം കൊടുത്തിരിക്കുക. ബാങ്കുകൾ അതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അങ്ങനെ സ്വീകരിച്ചതിൻ്റെ ഭാഗമായി ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ തന്നെ അടുത്ത കാലത്തായി 24,000+ ആളുകൾ പുതുതായിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ട്. കാർഷിക വായ്പയുടെ മൊത്തം തോത് നോക്കുമ്പോൾ നമുക്കറിയാം 18% ബാങ്കുകൾ നൽകുന്ന വായ്പയുടെ 18% വായ്പ കാർഷിക മേഖലയ്ക്ക് നൽകണമെന്നുള്ളത് നിർബന്ധമാണ്. യഥാർത്ഥത്തിൽ ആ 18% വായ്പ കൃഷിക്കാർക്ക് നൽകുന്നതിന് പകരം, പലപ്പോഴും കൃഷിക്കാരന് ലഭിക്കുന്നതിന് പകരം പലപ്പോഴും ഗോൾഡ് ലോൺ ഉപയോഗിച്ചുകൊണ്ട് കൃഷിക്കാരില്ലാത്ത ആളുകളും വായ്പ എടുക്കുന്നു എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നിർബന്ധത്തിലേക്ക് സർക്കാർ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ തന്നെ കേരളത്തിൽ 74 ലക്ഷം വരുന്ന വായ്പകളിലായി 8,803 കോടി രൂപയുടെ കാർഷിക വായ്പയാണുള്ളത്. ആ കാർഷിക വായ്പയിൽ 51,000 കോടി രൂപയും സ്വർണ്ണ പണയ വായ്പയാണ്. ഈ സ്വർണപ്പണയ വായ്പയിൽ തന്നെ വലിയൊരു വിഭാഗം യഥാർത്ഥ കൃഷിക്കാരനല്ല ലഭിക്കുന്നത് എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടിയുമായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാർഷിക വായ്പ സ്വർണപ്പണയം ഉപയോഗിച്ചുകൊണ്ട് എടുത്തിട്ടുള്ള മുഴുവൻ ആളുകളും അടിയന്തരമായി കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടി ബാങ്കുകളും മറ്റും നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി മുന്നോട്ട് പോകണം. അതുകൊണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമില്ലാത്ത മുഴുവൻ ആളുകൾക്കും ലഭ്യമാക്കുന്നതിന് ബാങ്കുകളും മറ്റും അടിയന്തരമായ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ബാങ്കുകൾക്ക് പുറത്ത് അക്ഷയ കേന്ദ്രം അതുപോലെയുള്ള സർവീസ് കേന്ദ്രങ്ങൾ മുഖേന കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കുന്നതിന് സംബന്ധിച്ച് സർക്കാർ ആലോചിച്ചു വരുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികളിലൂടെ കാർഡ് കൊടുക്കുന്നതിനും അങ്ങനെ കൊടുക്കുന്നതിനാവശ്യമായ ചെലവ് വരുന്ന 30 രൂപ സർക്കാർ നൽകിക്കൊണ്ട് എല്ലാ കൃഷിക്കാർക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കാൻ 2022 ആകുമ്പോഴേക്ക് എല്ലാ കൃഷിക്കാരന് നൽകുന്ന മുഴുവൻ ആനുകൂല്യവും കിസാൻ ക്രെഡിറ്റ് കാർഡ് മുഖേന ലഭ്യമാക്കണമെന്നാണ് സർക്കാരിൻ്റെ നയം. അതുകൊണ്ട് തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമായിട്ടില്ലാത്ത മുഴുവൻ ആളുകളും അടിയന്തരമായി കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കിക്കൊണ്ട് അവസരം പ്രയോജനപ്പെടുത്തണം. ഗവൺമെൻറ് ഇത് വേഗത്തിലാക്കുന്നത് പരിശോധിക്കുന്നതിന് വേണ്ടി ധനകാര്യ വകുപ്പിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ജോയിൻറ്റ് സെക്രട്ടറി എല്ലാ 15 ദിവസം കൂടുമ്പോഴും ഇന്ത്യ രാജ്യത്തിലെ
കിസാൻ ക്രെഡിറ്റ് കാർഡ് വിതരണത്തിൻ്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ട് പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. 2020 ഏപ്രിൽ മാസം 1 മുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇല്ലാതെ കാർഷിക വായ്പ ലഭിക്കില്ല എന്ന ഇത് കൃത്യമായ തീരുമാനമായതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകളും കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുത്ത് അല്ലെങ്കിൽ കാർഷിക വായ്പ ലഭിക്കില്ല അത് തിരിച്ചറിയണം. കിസാൻ ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടില്ലാത്ത ആളുകൾ അടിയന്തരമായി എടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോകണം. കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർബന്ധമാക്കുമ്പോൾ നമ്മുടെ പാട്ടകൃഷിക്കാരെ സംബന്ധിച്ചാണ് വലിയ പ്രയാസം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം കേരളത്തിലെ ഒരുപാട് ആളുകൾ പാട്ടകൃഷി ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ കിസാൻ ക്രെഡിറ്റ് കാർഡിന് പുതിയ വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് പാട്ടകൃഷിക്കാരൻ പാട്ട കരാർ രജിസ്റ്റർ ചെയ്ത പാട്ടക്കരാറുള്ള പാട്ടകൃഷിക്കാരനാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാകുന്നത്. നമുക്കറിയാലോ നമ്മുടെ കേരളത്തിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാകണമെങ്കിൽ പാട്ടകൃഷിക്കാർക്ക് ആർക്കും ലഭ്യമാവില്ല. കാരണം എന്താ, പാട്ടകരാറ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിലില്ല. അങ്ങനെ ഒരു രീതി ഉണ്ടാക്കുന്നതിന് വേണ്ടി പാട്ടകൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി സർക്കാർ പറയുന്നത് എന്താ, ഈ പാട്ടക്കരാറ് രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫീസുകളൊക്കെ ഇളവ് ചെയ്തുകൊണ്ട് പാട്ടക്കരാർ രജിസ്റ്റർ ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലും കേരളത്തിൽ എത്രത്തോളം നടക്കുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അപ്പോൾ പാട്ടകൃഷിക്കാരന് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ് ഇക്കാര്യം. എന്നാൽ പാട്ടകൃഷിക്കാരല്ലാത്ത മറ്റു കൃഷിക്കാരൻ അർഹതപ്പെട്ട കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭ്യമാക്കിക്കൊണ്ട് കാർഷിക വായ്പകൾക്ക് വേണ്ടി ശ്രമിക്കാതിരുന്നാൽ അടുത്ത ഏപ്രിൽ മാസം 1 മുതൽ കൃഷിക്കാരന് അർഹതപ്പെട്ട വായ്പ ലഭിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും കിസാൻ ക്രെഡിറ്റ് കാർഡ് അടിയന്തരമായി ലഭ്യമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ തൊട്ടടുത്ത ബാങ്കുകളുമായി ബന്ധപ്പെടേണ്ടതാണ്. ഇപ്പോൾ അക്ഷയ കേന്ദ്രം മുഖേനയുള്ള സർക്കാരിൻ്റെ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞാൽ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവും, അടുത്തുണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള വിജ്ഞാനപ്രദമായ കാര്യങ്ങളുമായിക്കൊണ്ട് തുടർന്നും കാണാം.